കെ പി സി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് റിപ്പോർട്ടിനൊപ്പം ചേരുന്നു ഈ കോൺഗ്രസിൽ നിന്ന് ബി ജെ പി ചെയ്യുന്നതിന് സമാനമായി തന്നെ സി പി എമ്മും നേതാക്കളെ അങ്ങോട്ട് ചാക്കിട്ട് കുടിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നത് സ്ഥിരീകരിക്കുന്ന രീതിയിൽ നന്ദകുമാറിന്റെ ഒരു വെളിപ്പെടുത്തൽ വന്നു കെ പി സി സി സെക്രട്ടറിയായ താങ്കളെ സിപിഎമ്മിലേക്ക് എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനകത്ത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് അപജയം സംഭവിക്കുമ്പോ അല്ലെങ്കിൽ അവർക്ക് ആളെ കിട്ടാതെ വരുമ്പോൾ അവര് മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെ തേടി പോകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത്തരത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന് ചോദിച്ചു എന്നുള്ളത് സത്യമാണ് പക്ഷേ എനിക്ക് അതിന്റെ അത് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല എന്നെ സംബന്ധിച്ച് അത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണെങ്കിൽ പോലും അത് എന്നെ സംബന്ധിച്ച് കോൺഗ്രസ് എന്ന് പറയുന്നത് എന്റെ പ്രസ്ഥാനമാണ് അതിനപ്പുറം എനിക്ക് ഒന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതുകൊണ്ട് അപ്പൊ തന്നെ ഞാനത് പറഞ്ഞിരുന്നു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു അതിനപ്പുറം ഒന്നും പറയാനില്ല നന്ദകുമാറിന്റെ ഈ സംസാരത്തിന് ശേഷം കൂടുതൽ നേതാക്കളും ബന്ധപ്പെട്ടു എന്ന വിവരങ്ങളും പുറത്തു അല്ല അതൊക്കെ വെളിപ്പെടുത്തിയ ആളുകളിനെ പറയട്ടെ ഞാനല്ലോ പറയേണ്ടത് വെളിപ്പെടുത്തിയവരെന്നെ പറയട്ടെ അങ്ങനെ അങ്ങനെ ഒരു 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 കോൺഗ്രസ് വിടാനുള്ള ആലോചിച്ചിരുന്നു ില്ല നിങ്ങൾ ഇനി അത്തരത്തിൽ വാർത്തകളൊന്നും ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല അവര് പലരെയും സമീപിച്ചിട്ടുണ്ടാവും അങ്ങനെ സമീപിച്ചവരുടെ കൂട്ടത്തിൽ ചിലപ്പോൾ എന്നെ സമീപിച്ചിട്ടുണ്ടാവും പക്ഷെ അങ്ങനെ സമീപിച്ചു എന്ന് വച്ചിട്ട് എന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാനാണ് തീരുമാനിക്കേണ്ടത് ഇത് വെറുതെ ഇപ്പൊ അനാവശ്യമായിട്ടൊരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു കാര്യം എന്നതിൽ കവിന് യാതൊന്നുമില്ല കെ വി തോമസ് മാഷ്ട് സഹകരിക്കുന്ന ഈ നന്ദകുമാർ ഉൾപ്പെടെ ഇടനിലക്കാർ നിന്നുകൊണ്ടുള്ള വാഗ്ദാനങ്ങൾ ഒരു വാഗ്ദാനവും എനിക്ക് തന്നിട്ടില്ല ഇത്തരത്തിൽ സമീപിച്ചിട്ടുണ്ട് സമീപിച്ചപ്പോൾ ഞാൻ എന്റെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും എനിക്ക് സംസാരിക്കാൻ പോലും താല്പര്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നന്ദകുമാർ വെളിപ്പെടുത്തിയ ആ കാര്യം കോൺഗ്രസിന്റെ ഒരു വനിതാ നേതാവിനെ കൂടെ സി പി എമ്മിലേക്ക് കൊണ്ടുവരാൻ അത് ഇ പി ജയരാജൻ നിർദ്ദേശിച്ചു എന്നായിരുന്നു നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ ഈ കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് പക്ഷെ അപ്പോൾ തന്നെ കൃത്യമായി മറുപടി നൽകി കോൺഗ്രസ് വിടാനില്ലെന്ന് അതിനുശേഷം പിന്നീട് കൂടുതൽ ആളുകൾ ബന്ധപ്പെട്ടില്ല എന്നാണ് ദീപ്തി മേരി വർഗീസ് പറയുന്നത് വീഡിയോ ജേർണലിസ്റ്റ് യൂസഫിനൊപ്പം റിപ്പോർട്ടർ റോഷി പാൽ ഇൻകൊച്ചി